നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആ കാണുന്നതാണ് നമ്മുടെ കുമാരനാശന്റെ സ്മാരകം. കുമാരനാശന്റെ സ്മാരകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ എല്ലാരും സ്റ്റേ ട്യൂൺ. ആലപ്പുഴ ജില്ലയിൽ പല്ലനയാറിന്റെ തീരത്തായി മഹാകവി കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമിയാണിത്. 1926 ജനുവരി 16 റെഡീമർ എന്ന ബോട്ട് അപകട. നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആ കാണുന്നതാണ് നമ്മുടെ കുമാരനാശന്റെ സ്മാരകം. കുമാരനാശന്റെ സ്മാരകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ എല്ലാരും സ്റ്റേ ട്യൂൺ. ആലപ്പുഴ ജില്ലയിൽ പല്ലനയാറിന്റെ തീരത്തായി മഹാകവി കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമിയാണിത്. 1926 ജനുവരി 16 റെഡീമർ എന്ന ബോട്ട് അപകടത്തിൽപ്പെട്ടാണ് അദ്ദേഹം മരണമടയുന്നത്. അദ്ദേഹത്തിന്റെ ശരീരം കണ്ടെടുക്കാൻ വീണ്ടും 2 ദിവസങ്ങൾ വേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹത്തെ ഈ കരകളിൽ തന്നെ അടക്കം ചെയ്യുകയും അവിടെ നിന്ന് പുതിയ ഒരു വിളിപ്പേര് കൂടെ ഈ സ്ഥലത്തിന് വീഴുകയുമുണ്ടായി: കുമാരകോടി. യാത്രാബോട്ട് അപകടത്തിൽപ്പെട്ട് മരിച്ചതുകൊണ്ട് തന്നെ ഈ സ്മൃതി മണ്ഡപത്തിനും ഒരു യാത്രാബോട്ടിന്റെ മാതൃകയാണ് കൊടുത്തിരിക്കുന്നത്. പ്രധാനമായും ടൂറിസം ലക്ഷ്യം വെച്ചുള്ള ഈ ഒരു സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം 2019 ജൂൺ 21 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത്. മണ്ഡപത്തിനകത്തുള്ള ചുവർ ചിത്ര രൂപങ്ങൾ കുമാരനാശാൻ സൃഷ്ടിച്ച കഥാപാത്ര രൂപങ്ങൾ തന്നെയാണ്. കൊല്ലം ആലപ്പുഴ ജലപാതയിൽ ഈ കാണുന്ന പല്ലനയാറിലാണ് ആ ദുരന്ത നാടകം അരങ്ങേറിയത്. ടൂറിസത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇന്നും ഇവിടെ നടന്നുവരുന്നു.